ट्रांसफॉर्मर इंपेडेंस मैचिंग ट्रांसफॉर्मर कंसीडर ट्रांसफॉर्मर प्राइमरी एन वन नंबर ऑफ टर्न्स अदेपोले सेकेंडरी साइड एन टू नंबर ऑफ टर्न्स प्राइमरी अप्लाई वोल्टेज वी वन प्राइमरी कूड़ी फ्लो करंट आई वन अदेपोले सेकेंडरी के क्रॉस वोल्टेज वी टू സെക്കൻഡറി കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടു ഇപ്പൊ സെക്കൻഡറി സൈഡ് ആണ് നമ്മൾ ഒരു ലോഡ് റെസിസ്റ്റൻസ് ആറിൽ കണക്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആറിൽ ഈസ് കണക്റ്റഡ് അക്രോസ് ദി സെക്കൻഡറി ഓഫ് ദി ട്രാൻസ്ഫോമർ വിത്ത് ടേൺസ് റേഷ്യോ എൻ വൺ ബൈ എൻ ടു ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ പ്രൈമറിക്ക് ഒരു റെസിസ്റ്റൻസ് ആർ എൽ ഡാഷ് ദ റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്ഫോമർ പ്രൈമറി ബി ആർ എൽ ഡാഷ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പ്രൈമറി റെസിസ്റ്റൻസിന്റെ അതേപോലെ സെക്കൻഡറി റെസിസ്റ്റൻസിന്റെയും റേഷ്യോ The ratio of primary resistance to secondary resistance can be written as RL dash divided by RL. Primary resistance to secondary resistance to ratio RL dash by RL. अपन ये RL dash इन्दा V1 by I1 divided by V2 by I2. दाना RL. अल्ले. इधले ratio डटे नयाल RL dash by RL. RL dash इन्दा V1 by I1 primary voltage by primary current by RL and the V2 by I2. പിന്നെ ഇതിനെ എങ്ങനെ എഴുതാം V1 I2 by V2 I1. ഇനി V1 by V2 എന്താ ട്രാൻസ്ഫോമറിനെ നമുക്കറിയാം V1 by V2 is equal to N1 by N2 ആണ് അല്ലേ അതുകൊണ്ട് ഈ V1 by V2 നെ N1 by N2 കൊടുത്തു അതേപോലെ I2 by I1 എന്താ I2 by I1 എന്ന് വെച്ചാൽ N1 by N2 ആണ് നമ്മൾ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് എന്താ V1 by V2 is equal to N1 by N2 is equal to I2 by I1. അല്ലെ? അപ്പോൾ അത് വഴി നമുക്ക് എങ്ങനെ എഴുതാം? ഈ V1 I2 by V2 I1 നെ N1 by N2 into N1 by N2. ഇതെന്തായി? N1 by N2 whole square. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഓഫ് പ്രൈമറി ഓഫ് ട്രാൻസ്ഫോമർ RL dash is equal to N1 by N2 whole square into RL. ഈ RL നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. RL dash is equal to N1 by N2 whole square into RL. നമുക്ക് എന്ത് ചെയ്യാം ഈ നമ്പർ ഓഫ് ടേൺസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോഡ് റെസിസ്റ്റൻസും അതേപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും മാച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്താ ഇംപിഡൻസ് മാച്ച് ചെയ്യിക്കാം ബൈ യൂസിങ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിത്ത് പ്രോപ്പർ ടേൺസ് റേഷ്യോ എ ലോ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ആംപ്ലിഫയർ അപ്പോൾ നമ്മൾ ഈ നമ്പർ ഓഫ് ടേൺസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ എന്താ ചെയ്യുന്നത് ഇംപിഡൻസ് മാച്ച് ചെയ്യുന്നത് ഇംപിഡൻസ് മാച്ചിങ്ങിന് വഴി നമുക്ക് എന്ത് ചെയ്യാം മിനിമം ലോസിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാം